ഗണിതമിത്രം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന കോണുകൾ ഏതെല്ലാമാണ് കോണുകൾ പഠിച്ചത്? സമാന കോണുകൾ, മറുകോണുകൾ, സഹകോണുകൾ എന്ന് പറഞ്ഞാൽ ആന്തരസഹകോണുകൾ, ബാഹ്യ സഹകോണുകൾ, ഇവയെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രവർത്തനത്തിലേക്ക് പോകാം. സമാന്തര വരകളും ത്രികോണവും. ഇവിടെ കോൺ ബി എ എക്സ് 50 ഡിഗ്രിയിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിയിലൂടെ ഒരു വര വരക്കണം. എങ്ങനെ? എ എക്സിന് സമാന്തരമായിട്ട് ബിയിലൂടെ ഒരു വര വരക്കണം. എങ്ങനെയാണത് വരക്കുക? ഇങ്ങനെ വെറുതെ വരച്ചാൽ മതിയോ? പോരാ. പിന്നെ എങ്ങനെ വരക്കും? ഇവിടെ ഒരു വര ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കോണുണ്ടാകുന്നുണ്ടല്ലോ, ഇവിടെയും ഒരു കോണുണ്ട്. ഈ രണ്ട് കോണുകളും എന്ത് കോണുകളാണ്? ആ, ഇത് രണ്ട് കോണ് എവിടെയാണ്? ഒന്ന് ഈ വരക്ക് മുകളിൽ, മറ്റത് താഴെ. അഥവാ രണ്ട് വരകൾക്കും ഇടയിലാണ് ഈ രണ്ട് കോണുകളും, ഗണിക്കുന്ന വരയുടെ ഒരേ ഭാഗത്തും. അപ്പോൾ ഇത് രണ്ട് എന്ത് കോണുകളാണ്? ആന്തര സഹകോണുകളാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അവ അനുപൂരക കോണുകളാണ്. അഥവാ അവയുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോണിൻ്റെ അളവ് എത്രയായിരിക്കും? 180 എന്ന് 50 വയവാക്കി 130 ഡിഗ്രി. അപ്പോൾ നമുക്ക് 130 ഡിഗ്രി അടയാളപ്പെടുത്തി വരക്കാം. 130 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ ഈ ബിയിലുള്ള ഈ കോണിൻ്റെ അളവ് എത്രയാണ്? 130 ഡിഗ്രി. ഇനി നമുക്ക് ഈ ബിയിൽ നിന്ന് ഒരു വര ഇങ്ങോട്ട് ചരിച്ച് വരക്കണം. എ ബിയുമായി 70 ഡിഗ്രി ഉണ്ടാക്കത്തക്ക വിധത്തിൽ ഒരു വര ചരിച്ച് വരക്കണം. 70 ഡിഗ്രി അടയാളപ്പെടുത്തുക. 70. അപ്പോൾ ഈ കോണിൻ്റെ അളവ് എത്രയാണ്? 70 ഡിഗ്രി. 70 ഡിഗ്രി. ഈ ബിന്ദുവിന് നമുക്ക് സി എന്നും പേര് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കോണിൻ്റെ അളവ് എത്രയായിരിക്കും? ഇതാകെ എത്ര ഡിഗ്രിയാണ് നമ്മൾ കണ്ടെത്തിയത്? 130 ഡിഗ്രി. അതിൽ നിന്ന് 70 പോയ ബാക്കി എത്ര ഉണ്ടായിരിക്കും? ആ 60 ഡിഗ്രി. അപ്പോൾ ഈ കോണ് ആകെ 130 ഡിഗ്രിയാണ് മനസ്സിലാക്കി. അതിൽ 70 ഡിഗ്രിയിൽ ഒരു കോണ് വരച്ചു, ബാക്കി എത്രയുണ്ട്? 60 ഡിഗ്രി. ആകെ 130 ഡിഗ്രിയാണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ സിയിലെ ഈ കോണിൻ്റെ അളവ് എന്തായിരിക്കും? എത്രയായിരിക്കും ഈ കോണിൻ്റെ അളവ്? എങ്ങനെ കണ്ടെത്താം നമുക്ക്? ആ, ഇത് രണ്ട് സമാന്തര വരകൾ, അതിനെ മുറിച്ച് കടക്കുന്ന ഒരു വരയാണല്ലോ ഇത്. അപ്പോൾ ഇത് രണ്ട് എവിടെയാണ്? ഒന്ന് 60 ഡിഗ്രി എന്ന് പറയുന്നത് ബി വൈക്ക് താഴെ, ഇതോ എ എക്സിന് മുകളിൽ. അപ്പോൾ ഒന്ന് താഴെയാണ്, മറ്റത് മുകളിലാണ്. ഗണിച്ച് വരക്കുന്ന വര ഇതാണ് ബി സി. ഒന്ന് വലതു ഭാഗത്താണ്, മറ്റത് ഇടത് ഭാഗത്താണ്. അപ്പം നേരെ വിപരീത ഭാഗങ്ങളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കോണുകൾ എന്ത് കോണുകളാണ്? മറുകോണുകൾ. എന്താണ് മറുകോണുകളുടെ പ്രത്യേകത? ആ, അവ തുല്യമായിരിക്കും. അതുകൊണ്ട് ഇത് 60 ഡിഗ്രി ആയതുകൊണ്ട് ഈ കോണിൻ്റെ അളവ് എത്രയായിരിക്കും? 60 ഡിഗ്രി. അപ്പോൾ സിയിലെ ഈ കോണിൻ്റെ അളവ് എത്രയാണ്? 60 ഡിഗ്രി. ഇനി ഈ ത്രികോണം നോക്കുക. ത്രികോണം എ ബി സി, ഈ സിയിലെ കോണിൻ്റെ അളവ് എത്രയാണ്? കോൺ എ
നാൽപ്പത് ഡിഗ്രി, ബി 60 ഡിഗ്രി, സിയിലെ കോണിൻ്റെ അളവ് എത്രയാണ്? നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്ത പോലെ എന്ത് ചെയ്യുന്നു, ഈ എ സി എന്നുള്ള വര നീട്ടുന്നു, ബിയിൽ കൂടി നീട്ടിയൊരു ഇതിന് സമാന്തരമായിട്ട് മറ്റൊരു വര വരക്കുന്നു. എക്സ് വൈ. ഇപ്പം നോക്കുക, കോൺ എ ബി വൈ എത്രയാണ്? കോൺ എ ബി വൈ എത്രയാണ്? എ ബി വൈ എന്ന് പറയുന്ന ഈ വലിയ കോണ്, ആ കോണും ഈ കോണും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് രണ്ടും സമാന്തര വരകൾക്കിടയിലാണ് ഗണിക്കുന്ന വരയുടെ ഒരേ ഭാഗത്താണ്, ആന്തര സഹകോണുകളാണ്, അവയുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കോണും എ ബി വൈ എന്ന് പറയുന്ന വലിയ കോണും കൂടി ചേർന്നാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതിൽ നിന്ന് ഈ 40 ഡിഗ്രി കുറച്ചാൽ ബാക്കി അളവായിരിക്കുമല്ലോ എ ബി വൈയുടേത്, കുറയ്ക്കണം 40 ഡിഗ്രി സമം 140 ഡിഗ്രി. അപ്പോൾ 140 ഡിഗ്രിയാണ് എ ബി വൈ എന്ന് പറയുന്ന ഈ രണ്ട് കോണും കൂടി കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സി ബി വൈ എത്രയായിരിക്കും? കോൺ സി ബി വൈ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി 140. അതിൽ നിന്ന് ഈ കോണ് പോയാൽ ബാക്കിയല്ലേ ഉള്ളൂ, ഇത്ര ഉണ്ടായിരിക്കും 140, 60 കുറയ്ക്കുക. 140 ഡിഗ്രി കുറയ്ക്കണം 60 ഡിഗ്രി സമയം എത്ര കിട്ടി നമുക്ക്? 80 ഡിഗ്രി കിട്ടി. അപ്പോൾ ഈ കോണിൻ്റെ അളവ് എത്ര കിട്ടി? 80 ഡിഗ്രി. ഇനി പറയാമല്ലോ സിയിലെ കോണ് എത്രയാണ്, എങ്ങനെ കണ്ടെത്തുക? രണ്ട് സമാന്തര വരകൾ അതിനെ ഗണിച്ചുകൊണ്ട് മറ്റൊരു വര, ഈ രണ്ട് കോണും എവിടെയാണ്? വരകൾക്കിടയിലാണ്, മുറിച്ച് കടക്കുന്ന വരയുടെ ഇരുഭാഗത്ത്, ഇത് താഴെ, ഇത് മുകളിൽ, ഇത് വലത്, ഇത് ഇടത്, എന്ത് കോണാണ്? വിപരീത ഭാഗത്ത് കിടക്കുന്ന കോണായതുകൊണ്ട് മറുകോണാണ്. എന്താ മറുകോണിൻ്റെ പ്രത്യേകത? അവ തുല്യമായിരിക്കും. അതുകൊണ്ട് എ സി ബിയുടെ അളവ് എത്രയായിരിക്കും? കോൺ എ സി ബി, എ സി ബി ഈ കോണെത്രയായിരിക്കും? ഈ കോണിന് തുല്യമായിരിക്കും. ഈ കോണിൻ്റെ അളവ് എത്രയാണ്? 80 ഡിഗ്രി. എത്രയാണ്? 80 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ അളവ് എത്രയായിരിക്കും? 80 ഡിഗ്രി. അപ്പോൾ സിയിലെ കോണിൻ്റെ അളവ് കിട്ടിയല്ലോ. ഈ ത്രികോണം എ ബി സിയിലെ കോൺ അളവുകൾ എ ബി സി അഥവാ എ ഡിഗ്രി, ബി ഡിഗ്രി, സി ഡിഗ്രി എന്നിങ്ങനെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഈ മൂന്ന് കോണുകളും തമ്മിലുള്ള ബന്ധം? നമുക്കൊന്ന് നോക്കാം. നമുക്കാദ്യം എ സി എന്ന ഈ വര ഒന്ന് നേരെ നീട്ടിക്കൊടുക്കാം. ഓക്കെ, ആ ബിന്ദുവിന് ഈ വരക്ക് എ എക്സ് എന്ന് പേര് കൊടുക്കാം. പിന്നെ അതേപോലെ ബിയിൽ കൂടി ഇതിന് സമാന്തരമായിട്ട് ഒരു വര വരക്കാം. ഈ വരക്ക് ബി വൈ എന്നും പേര് കൊടുക്കാം. ഇവിടെ നമുക്ക് എ ബി സി ഇവ തമ്മിലുള്ള ബന്ധമാണല്ലോ കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി ആദ്യം ഈ കോണിൻ്റെ അളവ് എത്രയാണ് എന്ന് കണ്ടെത്തണം. ഈ കോണിൻ്റെ അളവ് എത്രയാണ്, എങ്ങനെ കണ്ടെത്താം? നമുക്ക് ഈ രണ്ട് കോണുകളും എന്ത് കോണുകളാണ്? ഈ കോണ് ഈ സമാന്തര വരക്ക് താഴെ, ഇത് മുകളിൽ, ഗണിക്കുന്ന വരയുടെ ഒന്ന് വലത് ഒന്ന് ഇടത്, നേരെ വിപരീത ഭാഗങ്ങളിൽ കിടക്കുന്ന കോണുകളാണ് അഥവാ മറുകോണുകളാണ്. മറുകോണുകൾ എങ്ങനെയാണ്? തുല്യമാണ്. അപ്പോൾ ഇത് സി ഡിഗ്രി ആയതുകൊണ്ട് ഈ കോണിൻ്റെ അളവ് എന്തായിരിക്കും? സി ഡിഗ്രി ആയിരിക്കും. ഇനി കോൺ എ ബി
വൈ. അതേപോലെ തന്നെ എയിലുള്ള ഈ കോണ്, ഇത് രണ്ടും കൂടി എത്ര ഉണ്ടായിരിക്കും? കോൺ എ, കോൺ എ പ്ലസ് കോൺ എ ബി വൈ, ഈ രണ്ട് കോണും കൂടി ചേർന്നത് കോൺ എ ബി വൈ എത്രയാണ്? ഇതും ഇതും എന്തുകോണാണ്? ആ നേരത്തെ പറഞ്ഞ നമ്മൾ ആന്തരസഹകോണാണ്. അവയുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ തുക എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺ എ എന്ന് പറഞ്ഞാൽ എ ഡിഗ്രിയാണല്ലോ. എ ഡിഗ്രി പ്ലസ് കോൺ എ ബി വൈ എന്ന് പറഞ്ഞാൽ, എ ബി വൈ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോണും കൂടി ചേർന്നത് ഏതൊക്കെയാണ്? ബി ഡിഗ്രി പ്ലസ് സി ഡിഗ്രി. സമയം എത്ര കിട്ടി നമുക്ക്? 180 ഡിഗ്രി. അപ്പോൾ ഈ കോണും ഇത് ഇത് ഈ മൂന്ന് കോണും കൂടി 180 ഉണ്ട്. എ ഡിഗ്രി, ബി ഡിഗ്രി, സി ഡിഗ്രി. അത് തന്നെയാണല്ലോ ഇതും. എ ഡിഗ്രി, ബി ഡിഗ്രി, സി ഡിഗ്രി, ഈ ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളും തന്നെയല്ലേ അത്? അപ്പോൾ ഇതിൻ്റെ തുക എത്രയാണ്? ആ എത്രയാണ്? എയും ബിയും സിയും കൂടി കൂട്ടുമ്പോൾ 180 കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏത് ത്രികോണത്തിലെയും കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രിയാണ് എന്ന് മനസ്സിലാക്കാം.